തെരഞ്ഞെടുപ്പുകളിൽ 11-ലും വിജയിച്ച് മമ്പാട് പഞ്ചായത്ത് LDF പിടിച്ചെടുത്തു. കഴിഞ്ഞ തവണ 10 സീറ്റിൽ വിജയിച്ച് ഭരണം പിടിച്ച UDF ഇത്തവണ 8 സീറ്റിൽ ഒതുങ്ങി. കഴിഞ്ഞ തവണ ഭരണത്തിലേറി പകുതിയായപ്പോൾ ലീഗിലെ ഭിന്നത കാരണം പ്രസിഡന്റിനെ മാറ്റിയിരുന്നു. തുടർന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ലീഗിലെ വനിതാ അംഗത്തിന്റെ വോട്ട് അസാധുവായതിനാൽ നറുക്കെടുപ്പിലൂടെ CPMലെ ഷിഫ്ന നജീബ് പ്രസിഡന്റാക്കുകയായിരുന്നു. 6 മാസത്തിന് ശേഷം നടന്ന അവിശ്വാസ പ്രമേയത്തിൽ പുറത്താക്കപ്പെട്ട അംഗം കണ്ണീൻ റുക്കിയ പങ്കെടുക്കാതെ വിട്ടുനിന്നതിനെ തുടർന്ന് വീണ്ടും 6 മാസം ഷിഫ്ന തന്നെ പ്രസിഡന്റായി തുടർന്നു. UDF ഭരണസമിതിക്കെതിരെയുണ്ടായ അഴിമതി ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാൻ ഭരണസമിതിക്കായില്ല. പുള്ളിപ്പാടം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മരങ്ങൾ മുറിച്ച് വിറ്റതുമായ വിഷയവും പ്രളയത്തിൽ മുങ്ങിയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിലെ പഴയ ഫർണിച്ചർ മറിച്ച് വിറ്റതുമായ വിഷയവും വലിയ ചർച്ചയായിരുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ ഭരണസമിതി ഏറെ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ലീഗിന്റെ വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധം മുസ്ലിം വോട്ടുകളെ UDFൽ നിന്ന് അകറ്റുകയും ചെയ്തു. ചെറിയൊരു വോട്ടിന്റെ വ്യത്യാസത്തിന് UDF പരാജയപ്പെടുമെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്താതെ അവരുടെ വോട്ട് മറിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. പക്ഷേ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ ആ UDFനകത്തുള്ള മതനിരപേക്ഷവാദികൾ അവർ മറിച്ച് ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നു. വളരെ ക്രിയാത്മകമായി ഇന്നത്തെ ഈ ആസുര കാലത്ത് ഇടതുപക്ഷമല്ലാതെ മറ്റൊരു പക്ഷം ചിന്തിക്കുന്ന മനുഷ്യന് നിൽക്കാനാവില്ല എന്നുള്ള ബോധ്യം ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അത് നിലമ്പൂരിലും മമ്പാടും കരുവാരക്കുണ്ടും ഇടവണ്ണയിലും ഒക്കെ പ്രതിഫലിച്ചതാണ്. ചരിത്രത്തിൽ ഇതുവരെ ലീഗിനെ കൈവിടാത്ത ടാണയിൽ BJP ബന്ധമുള്ള നറുക്കെടുപ്പിൽ സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കിയതിലുള്ള പ്രതിഷേധമാണ് പഞ്ചായത്തിലാകെ പ്രതിഫലിച്ചത്. 400 വോട്ടിലേറെ ലീഡ് ചെയ്യുന്ന ടാണ ലീഗിന് നഷ്ടമായി. കഴിഞ്ഞ തവണ 3 സീറ്റും കോൺഗ്രസ് നിലനിർത്തിയപ്പോൾ ലീഗിന്റെ 7-ൽ 2 സീറ്റ് നഷ്ടപ്പെട്ടു. ലീഗ് കോട്ടകളായ മമ്പാട് നോർത്ത്, പൊങ്ങല്ലൂർ വാർഡുകളിൽ നേരിയ ഭൂരിപക്ഷത്തിനാണ് ലീഗ് കടന്നുകയറിയത്. UDF അധികാരത്തിലെത്തിയാൽ BJP ബന്ധമുള്ള സ്ഥാനാർത്ഥി പ്രസിഡന്റായേക്കുമെന്ന ലീഗിലെ ഭൂരിപക്ഷത്തിന്റെ ആശങ്കയാണ് പഞ്ചായത്തിൽ LDFനെ തുണച്ചത്. ന്യൂസ് ബ്യൂറോ മമ്പാട്.